ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും വീട്ടിലിരുന്ന് ബോറടിച്ചോ? ഓൺലൈൻ ക്ലാസ്സുകൾ എല്ലാവരും നന്നായി കൂടുന്നുണ്ടോ? നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ എത്രാമത്തെ പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ആറാമത്തെ പാഠമാണല്ലേ പഠിച്ചത്. ആറാമത്തെ പാഠത്തിൽ നമ്മൾ എന്ത് കഥയാണ് പഠിച്ചത്? ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ദൈവം ഒത്തിരി അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ച് കാനാൻ ദേശത്തേക്ക് നയിച്ച കഥയാണല്ലേ. ആര് വഴിയായിട്ടാണ് ദൈവം ഇസ്രായേൽക്കാരെ കാനാൻ ദേശത്തേക്ക് നയിച്ചത്? മോശ വഴിയാണ് കാനാൻ ദേശത്തേക്ക് നയിച്ചത് അല്ലേ. കാനാൻ ദേശം എന്താണെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? സമ്പൽ സമൃദ്ധിയുടെ നാടാണല്ലേ. സമ്പൽ സമൃദ്ധിയുടെ തേനും പാലും ഒഴുകുന്ന നാട് അല്ലേ. ഇസ്രായേൽക്കാർ കാനാൻ ദേശത്തേക്കാണ് യാത്ര ചെയ്തതെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? നമ്മുടെ ലക്ഷ്യം എന്താണ്? സ്വർഗരാജ്യമാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് പഠിച്ചാലോ? ഇന്ന് നമ്മൾ എത്രാമത്തെ പാഠമാണ് പഠിക്കുന്നതെന്ന് അറിയാവോ മക്കൾക്ക്? ഏഴാമത്തെ പാഠമാണ് പഠിക്കുന്നത്. ഏഴാമത്തെ പാഠത്തിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? കൽപ്പനകൾ ജീവൻ്റെ വഴികൾ. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, കൽപ്പനകൾ ജീവൻ്റെ വഴികൾ. എന്താണ് ഈ കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ? കുട്ടികളായി നിങ്ങൾ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യാറുള്ളതല്ലേ. റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ റോഡ് സുരക്ഷാ നിയമങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തൊക്കെയാണ്? റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കണം, സീബ്ര ലൈനിൽ കൂടി മാത്രമേ റോഡ് മുറിച്ച് കടക്കാവൂ എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. അതെന്തിനു വേണ്ടിയാണ്? നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണല്ലേ. അതുപോലെ നമ്മുടെ സ്വർഗരാജ്യം ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ നമുക്ക് വഴി തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ദൈവം തരുന്ന വഴി കാട്ടിയാണ് ഈ കൽപ്പനകൾ. ഇനി ഈ കൽപ്പനകൾ നമുക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് പഠിക്കാം. ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് 3 മാസം കഴിഞ്ഞു. 3 മാസങ്ങൾക്ക് ശേഷം അവരെവിടെ എത്തിയെന്നറിയാവോ? സീനായ് മലയുടെ അടിവാരത്തെത്തി. സീനായ് അവർ 3 മാസങ്ങളായി യാത്ര ചെയ്ത് വിഷമിച്ച് വന്നതാണല്ലേ. അപ്പോൾ സീനായ് മലയുടെ അടിവാരത്ത് അവർ പാളയമടിച്ചു. എന്താണ് ഈ പാളയമടിച്ചു എന്ന് പറഞ്ഞാൽ? നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ നമ്മളെവിടെയെങ്കിലും താൽക്കാലികമായിട്ട് ടെൻ്റൊക്കെ കെട്ടി താമസിക്കുന്നത്? അതുപോലെ അവർ വിശ്രമിക്കാനായി സീനായ് മലയുടെ അടിവാരത്ത് പാളയമടിച്ചു. ദൈവം മോശയെ സീനായ് മലയുടെ മുകളിലേക്ക് വിളിച്ച് പറഞ്ഞു, മോശയെ നീ ചെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക, എത്ര വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാണ് ഞാൻ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നിങ്ങളെ രക്ഷിച്ചതെന്നും ഇവിടം വരെ എത്തിച്ചതെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ആകയാൽ നിങ്ങളെൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങളെല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. എന്താണ് പറഞ്ഞത്? ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കുമെന്ന് പറഞ്ഞല്ലേ. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിലാണ് ഇത് പറയുന്നതെന്ന് മക്കൾക്കറിയാമോ? വിശുദ്ധ ഗ്രന്ഥത്തിലെ 2-ാമത്തെ പുസ്തകമായ പുറപ്പാട് പുസ്തകത്തിലെ 19-ാം അധ്യായം 5-ാമത്തെ തിരുവചനമാണിത്. അന്ന് ഇസ്രായേൽക്കാരോടാണ് ഇത് പറഞ്ഞതെങ്കിൽ ഇന്ന് ആരോടാണ് ഇത് പറയുന്നത്? നമ്മളോടാണല്ലേ. ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ് നമ്മൾ. നമ്മളോടാണ് ദൈവം ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് ഇനി നമുക്ക് കഥ തുടർന്നാലോ? മോശ മലയിൽ നിന്ന് താഴെ ഇറങ്ങി ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. ദൈവം കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ഇസ്രായേൽ ജനത്തെ അറിയിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനം ഒന്നടങ്കം മോശയോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവ് കൽപ്പിക്കുന്നത് പോലെ ചെയ്തുകൊള്ളാം. മോശ വീണ്ടും മലയിലേക്ക് കയറി കർത്താവിനോട് ഇസ്രായേൽക്കാരുടെ മറുപടി അറിയിച്ചു. അപ്പോൾ ദൈവം 2 കൽപ്പലകകളിലായി 10 കൽപ്പനകൾ എഴുതി മോശയെ ഏൽപ്പിച്ചു. ഈ കൽപ്പനകളെയാണ് 10 പ്രമാണങ്ങൾ അഥവാ ദൈവകൽപ്പനകൾ എന്ന് പറയുന്നത്. എന്താണ് മക്കളെ 10 പ്രമാണങ്ങൾ അഥവാ ദൈവകൽപ്പനകൾ എന്ന് പറയുന്നത്? ദൈവം സീനായ് മലമുകളിൽ വെച്ച് 2 കൽപ്പലകകളിലായി എഴുതി മോശയെ ഏൽപ്പിച്ച 10 കൽപ്പനകളെയാണ് 10 പ്രമാണങ്ങൾ അഥവാ ദൈവകൽപ്പനകൾ എന്ന് പറയുന്നത്. ഇസ്രായേൽക്കാർക്ക് വേണ്ടി മാത്രമാണോ ദൈവം ഈ കൽപ്പനകൾ നൽകിയത്? അല്ല, ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ദൈവം ഈ കൽപ്പനകൾ നൽകിയത്.
നമുക്ക് ഈ ദൈവകൽപ്പനകൾ എന്താണെന്ന് പഠിക്കാം. 10 കൽപ്പനകൾ എന്താണെന്ന് പഠിക്കാം. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ് ഈ ലോകത്ത്? നമ്മുടെ അപ്പച്ചനെ അമ്മച്ചിയാണല്ലേ. നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും നമ്മളോട് പറയാറില്ലേ, മോനെ അത് ചെയ്യരുത്, ഇത് ചെയ്യണം എന്നൊക്കെ പറയാറില്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് അത് പറയുന്നത്? നമ്മൾ നല്ല ദൈവമക്കളായി വളർന്നു വരുന്നതിന് വേണ്ടിയിട്ടാണല്ലേ. അതുപോലെ നമ്മൾ സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ വഴി തെറ്റാതിരിക്കാൻ വേണ്ടി ദൈവം നമുക്ക് കാണിച്ചു തരുന്ന 10 കൽപ്പനകളാണ് നമ്മൾ പഠിക്കുന്നത്. ഇതെന്താണ് ടീച്ചറിൻ്റെ കയ്യിലിരിക്കുന്നത്? ഒരു പൂവാണല്ലേ, നല്ല ഭംഗിയുള്ള പൂവ്. ഈ പൂവിനകത്ത് എത്ര ഇതളുകളുണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കാം. ഒന്ന് എണ്ണിക്കേ എല്ലാവരും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 ഇതളുകളുണ്ടല്ലേ. ഈ 10 ഇതളുകളിൽ ഒരെണ്ണോ രണ്ടെണ്ണോ ഒന്ന് കൊഴിഞ്ഞു പോയാലോ, ആ പൂവിൻ്റെ ഭംഗി മുഴുവൻ നഷ്ടപ്പെട്ടില്ലേ. അതുപോലെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന 10 കൽപ്പനകളും അനുസരിച്ച് പരിശുദ്ധരായി ജീവിച്ചാലേ നമ്മൾ എവിടെ എത്തുകയുള്ളൂ? നമ്മുടെ ലക്ഷ്യമായ സ്വർഗരാജ്യത്തിൽ എത്തുകയുള്ളൂ. നമുക്ക് ഈ 10 കൽപ്പനകൾ ഓരോന്നോരോന്നായി പഠിച്ചാലോ? ദൈവം നമുക്ക് തന്ന 1ാമത്തെ കൽപ്പന എന്താണ്? നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. എന്താണ് ദൈവം നമ്മളോട് പറയുന്നത്? മക്കളെല്ലാവരും ഒന്നുകൂടി ഈ കൽപ്പന ഉറക്കെ ഒന്ന് പറഞ്ഞ ടീച്ചറിൻ്റെ ഒപ്പം. നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. നമുക്ക് നമ്മുടെ അപ്പച്ചനെയും അമ്മച്ചിയെയും ഈ ഭൂമിയിലുള്ള എല്ലാവും ആകാശവും ഭൂമിയും സർവചരാചരത്തെയും സൃഷ്ടിച്ചത് ആരാണ്? ആ നമ്മുടെ ദൈവമാണല്ലേ. ആ ദൈവത്തെക്കാൾ വലുത് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ നമ്മൾ ആരെയാണ് ആരാധിക്കേണ്ടത്? നമ്മുടെ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. നിങ്ങൾ മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പിശാച് ഈശോയെ പരീക്ഷിച്ചതാണ്. ആ പരീക്ഷയിലെ 3ാമത്തെ ടീച്ചർ പറയട്ടെ. ഈശോയെ പിശാച് ഒരു വലിയ മലയിൽ കയറ്റി നിർത്തി. എന്നിട്ട് ഈശോയോട് ഈ ഭൂമിയിലുള്ള സകലതും കാണിച്ചു കൊടുത്തുകൊണ്ട് ഈശോയോട് പറഞ്ഞു, നീ എന്നെ കുമ്പിട്ട് ആരാധിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള സകലത്തിൻ്റെയും അധികാരം നിനക്ക് ഞാൻ നൽകാമെന്ന്. ഈശോ അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയാവോ? സാത്താനെ, നീ ദൂരെ പോവുക. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നീ ആരാധിക്കാവൂ, അവനെ മാത്രമേ പൂജിക്കാവൂ എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. ആരാണ് എഴുതിയത്? ആ പിതാവായ ദൈവം നമുക്ക് തന്ന കൽപ്പനയാണതല്ലേ. പുത്രനായ ദൈവം ഈശോയെ പോലും പിശാച് പരീക്ഷിച്ചു. അപ്പോൾ നമ്മൾ മനുഷ്യരെയോ പിശാച് പരീക്ഷിക്കും അല്ലേ? എങ്ങനെയൊക്കെ പിശാച് പരീക്ഷിക്കും? നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാർട്ടൂൺ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ? എന്തോ പറഞ്ഞല്ലോ നിങ്ങൾ. ആ ഹണി ബണി അല്ലേ. ആ നിങ്ങൾ ഹണി ബണി കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അമ്മ വന്നിട്ട് പറയുവാണ്, മോനെ ബാ നമുക്ക് കുരിശ് വരയ്ക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഈ കാർട്ടൂൺ കഴിയട്ടെ, എന്നിട്ട് കുരിശ് വരയ്ക്കാമെന്ന് പറയും. ആരാണ് നിങ്ങളെ കൊണ്ട് അത് പറയിപ്പിച്ചത്? ആ പിശാചാണ് പറയിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ആർക്കാണ് 1ാം സ്ഥാനം കൊടുത്തത്? നമ്മുടെ ദൈവത്തിനാണ് 1ാം സ്ഥാനം കൊടുത്തത്? അല്ല. നമ്മൾ ആരെ മാത്രമേ ആരാധിക്കാവൂന്നാ പറഞ്ഞത്? നമ്മുടെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. അപ്പോൾ നമ്മൾ പഠിച്ച 1ാമത്തെ കൽപ്പന ഒന്നുകൂടി പറഞ്ഞേ. നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഇനി നമുക്ക് 2ാമത്തെ കൽപ്പന പഠിച്ചാലോ. എന്താണ് ദൈവം നമുക്ക് നൽകിയ 2ാമത്തെ കൽപ്പന? കർത്താവിൻ്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, കർത്താവിൻ്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്. എന്താണ് ഈ കൽപ്പന? നിങ്ങൾ കേട്ടിട്ടില്ലേ? ആണയിടുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ട് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് പറയും? ദൈവത്തിനാണേ സത്യം, എൻ്റെ മാതാവാണേ സത്യം, ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ ആരെ പിടിച്ചാണ് ആ സത്യം ചെയ്യുന്നത്? നമ്മുടെ ദൈവത്തിൻ്റെ തിരുനാമം പ്രയോഗിച്ചാണ് സത്യം ചെയ്യുന്നത് അല്ലേ. ഈശോയുടെ മക്കളായ നമ്മൾ അങ്ങനെ ചെയ്യാവോ? പാടില്ല. നമ്മൾ ഒരു കാര്യം സത്യമാണെന്ന് പറയാൻ ഞാനത് ചെയ്തിട്ടില്ല,
എന്ന് മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞാൻ സത്യമാണ് പറയുന്നത് എന്ന് മാത്രം പറഞ്ഞാൽ മതി. നമ്മൾ ദൈവനാമത്തെ കൊണ്ടോ ദൈവം വസിക്കുന്ന ദേവാലയത്തെ കൊണ്ടോ ആണയിടാൻ പാടില്ല. ഇനി നമുക്ക് മൂന്നാമത്തെ കൽപ്പന പഠിച്ചാലോ. മൂന്നാമത്തെ കൽപ്പന എന്താണെന്ന് അറിയാവോ? കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഏതാണ് കർത്താവിൻ്റെ ദിവസം? നിങ്ങൾ ടീച്ചറിനോട് ചോദിക്കൂ അല്ലേ, എല്ലാം കർത്താവിൻ്റെ ദിവസമല്ലേ ടീച്ചറേ എന്ന്. അതെ, എല്ലാം കർത്താവിൻ്റെ ദിവസമാണ്. പക്ഷേ പിതാവായ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നീ 6 ദിവസവും അധ്വാനിക്കുക, 7-ാമത്തെ ദിവസം നീ വിശ്രമിക്കുക, അത് നിന്റെ കർത്താവിൻ്റെ ദിവസമാണ്, അത് നീ പരിശുദ്ധമായി ആചരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏതാണ് കർത്താവിൻ്റെ ദിവസമായി ആചരിക്കുന്നത്? ആ, ഞായറാഴ്ചയാണല്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമായി ആചരിക്കുന്നത്? നമ്മുടെ ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉയർത്ത ദിവസമാണ് ഞായറാഴ്ച. അതുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമായി ആചരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ കർത്താവിൻ്റെ ദിവസമായി ആചരിക്കേണ്ടത്? നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ആരാധന എന്താണെന്ന് അറിയാമോ? വിശുദ്ധ കുർബാന അല്ലേ, വിശുദ്ധ കുർബാന. നമുക്കിപ്പോൾ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന കൂടാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീടൊരു ദേവാലയമാക്കി മാറ്റണം. നമ്മൾ എങ്ങനെയാണോ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ വീട്ടിലിരുന്ന് മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം. എന്താ ടീച്ചർ പറഞ്ഞത്? മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം. എങ്ങനെ? പ്രസംഗത്തിൻ്റെ സമയമാകുമ്പോഴാണോ നമ്മൾ കുർബാനയ്ക്ക് ഇരിക്കേണ്ടത്? അല്ല, നമ്മൾ കുർബാനയുടെ തുടക്കം മുതൽ അവസാനം വരെ ഈശോയുടെ ബലിയോട് ചേർന്ന് കുർബാനയർപ്പിക്കണം. പിന്നെയോ? പിന്നെ എങ്ങനെയാണ് നമ്മൾ കർത്താവിൻ്റെ ദിവസം ആചരിക്കേണ്ടത്? കുട്ടികളായ നിങ്ങൾ വേദപാഠ ക്ലാസ്സുകളിലൂടെ എന്താണ് നമ്മൾ പഠിക്കുന്നത്? ദൈവത്തിൻ്റെ വചനമാണല്ലേ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ വേദപാഠം പഠിക്കുന്നതിനായി സമയം മാറ്റിവെക്കണം. പിന്നെയുമുണ്ട്, ദൈവം നമ്മളോട് സംസാരിക്കുന്നത് എന്തിലൂടെയാണെന്ന് അറിയാമോ? എന്തിലൂടെയാണ്? ആ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ. ബൈബിളിലെ ഓരോ വചനങ്ങളും വഴി ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം എല്ലാ ദിവസവും വായിക്കണം. ഞായറാഴ്ച ദിവസങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥ വായനയ്ക്കായി കൂടുതൽ സമയം നമ്മൾ മാറ്റിവെക്കണം. പിന്നെയോ? നമ്മൾ നന്മ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി വേണം ഞായറാഴ്ച ദിവസം ഉപയോഗിക്കേണ്ടത്. കാർട്ടൂൺ കണ്ടും സിനിമ കണ്ടും നമ്മൾ ഞായറാഴ്ച ദിവസം പാഴാക്കി കളയരുത്. അത് നമ്മുടെ കർത്താവിൻ്റെ ദിവസമാണ്. അപ്പോൾ നമ്മൾ പഠിച്ച മൂന്നാമത്തെ കൽപ്പന ഏതാണ്? കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഇനി നമ്മൾ 3-ാമത്തെ കൽപ്പനയാണ് പഠിക്കേണ്ടത്? 4-ാമത്തെ കൽപ്പന. 4-ാമത്തെ കൽപ്പന എന്താണെന്ന് അറിയാവോ? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. ദൈവം നമ്മളെ ദൈവമക്കളാക്കി വളർത്താൻ വേണ്ടി ഭൂമിയിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? നമ്മുടെ മാതാപിതാക്കളെയാണല്ലേ. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നു. നമ്മൾ അവരെ വേദനിപ്പിക്കുമ്പോൾ ആരെയാണ് വേദനിപ്പിക്കുന്നത്? നമ്മൾ ഈശോയെ തന്നെയാണ് വേദനിപ്പിക്കുന്നതല്ലേ. മാതാപിതാക്കളെ അനുസരിക്കുന്നതിൽ നമുക്ക് ഉത്തമമായ മാതൃക ആരാണെന്ന് അറിയാമോ? നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ ജീവിച്ച ബാലനായ ഈശോയാണ്. ഈശോയുടെ വളർത്തു പിതാവും മാതാവും ആരൊക്കെയായിരുന്നു? ഔസേപ്പിതാവും മറിയവുമായിരുന്നു അല്ലേ. ഔസേപ്പിതാവിൻ്റെ ജോലി എന്തായിരുന്നു? ആശാരിപ്പണിയായിരുന്നു. ബാലനായ ഈശോ ആശാരിപ്പണിയിൽ ഔസേപ്പിതാവിനെയും മാതാവിനെയും സഹായിച്ച് അനുസരിച്ച് ബഹുമാനിച്ചും ജീവിച്ചു വന്നു. എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. കുട്ടികളായ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ ഈശോ ജീവിച്ചതുപോലെ മാതാപിതാക്കളെ അനുസരിച്ചും ബഹുമാനിച്ചും നല്ല കുട്ടികളായി വളരണം കേട്ടോ. ഇനി നമ്മൾ 3-ാമത്തെ കൽപ്പനയാണ് പഠിക്കേണ്ടത്? 5-ാമത്തെ കൽപ്പനയാണ് പഠിക്കേണ്ടത്. എന്താണ് 5-ാമത്തെ കൽപ്പന എന്നറിയാമോ? കൊല്ലരുത്. നമ്മൾ ഈ കൽപ്പനയുടെ ലംഘനത്തെക്കുറിച്ച് മുമ്പൊരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഓർക്കുന്നുണ്ടോ കുഞ്ഞുമക്കള്? 3-ാമത്തെ പാഠത്തില് കായൻ ആബേലിനെ കൊല്ലുന്നതാണല്ലേ. കായൻ എന്തിനാണ് ആബേലിനെ കൊല്ലുന്നത്? ആബേലിനോട് അസൂയ തോന്നിയാണ് കൊല്ലുന്നതല്ലേ. കുട്ടികളായ നിങ്ങൾ എങ്ങനെയാണ് ഈ കൽപ്പന ലംഘിക്കുന്നത്? നിങ്ങൾ കുട്ടികൾ, നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരേ കഴിവുകളാണോ ദൈവം തന്നിരിക്കുന്നത്? അല്ല അല്ലേ. ചിലർക്ക് പാടാൻ കഴിവുണ്ട്, ചിലർക്ക് വരയ്ക്കാൻ കഴിവുണ്ട്,
ചിലർ നന്നായി പഠിക്കും. അങ്ങനെ വ്യത്യസ്തങ്ങളായ കഴിവുകളാണ് ദൈവം തന്നിരിക്കുന്നത്. നമ്മുടെ കൂട്ടുകാരിൽ ഒരാളെ ഒട്ടും പഠിക്കില്ലെന്ന് വിചാരിച്ചോ നിങ്ങൾ? ആ പഠിക്കാത്ത കൂട്ടുകാരന് പരീക്ഷയ്ക്കൊക്കെ മാർക്ക് കുറവാണെന്ന് വിചാരിച്ചോ? അപ്പോൾ നിങ്ങളെല്ലാവരും ചേർന്ന് ആ കൂട്ടുകാരനെ കളിയാക്കുകയാണെങ്കിൽ നിങ്ങളവനെ എന്താ ചെയ്യുന്നേ? ആ വേദനിപ്പിക്കുകയാണല്ലേ ചെയ്യുന്നത്. ഈശോയുടെ മക്കളെ വേദനിപ്പിക്കുന്നത് ഈശോയ്ക്ക് ഇഷ്ടമാണോ? അല്ല. നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല. നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടോ? സാരമില്ല കേട്ടോ, നിങ്ങളറിയാതെ ചെയ്തു പോയതല്ലേ. നിങ്ങളൊരു പാട്ട് കേട്ടിട്ടില്ലേ, ഈശോ എന്താ പറയുന്നതെന്ന് അറിയാമോ അതിനകത്ത്? തെറ്റു ചെയ്താലും സ്നേഹിക്കും, നന്മകൾ ചൂണ്ടിക്കാണിക്കും. എന്താ പറഞ്ഞേ? തെറ്റ് ചെയ്താലും നമ്മുടെ ഈശോ നമ്മെ സ്നേഹിക്കും, നന്മകൾ ചൂണ്ടിക്കാണിക്കും. ആര് വഴിയായിട്ട്? നമ്മുടെ മാതാപിതാക്കൾ വഴിയായിട്ട്, നമ്മുടെ അധ്യാപകർ വഴിയായിട്ടും, മുതിർന്നവർ ഓരോരുത്തരുമായിട്ടും നമ്മളെ ചൂണ്ടിക്കാണിക്കും. നമ്മൾ ചെയ്യേണ്ട നന്മകൾ, ആ ചെയ്യേണ്ട നന്മകൾ എന്തെന്നറിഞ്ഞ് ഈശോയുടെ കൽപ്പനകൾ പാലിച്ച് നല്ല കുഞ്ഞുങ്ങളായി നമുക്ക് വളർന്നു വരാം. അപ്പം നമ്മൾ ഇന്ന് എത്ര കൽപ്പനകൾ പഠിച്ചു? 5 കൽപ്പനകൾ പഠിച്ചല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ ഈ 5 കൽപ്പനകൾ? ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണെന്ന് പഠിച്ചതെന്ന് നമുക്ക് ഒന്ന് ഓർത്ത് നോക്കിയാലോ? ആ ദൈവം എവിടെ വെച്ചാണ് നമുക്ക് 10 കൽപ്പനകൾ നൽകിയത്? ആ സീനായ് മലയിൽ വെച്ചാണ് നൽകിയത്. ആര് വഴിയാണ് നമുക്ക് കൽപ്പനകൾ നൽകിയത്? മോശ വഴിയാണ് നൽകിയത്. എന്തിലാണ് കൽപ്പനകൾ എഴുതി നൽകിയത്? 2 കൽപ്പലകകളിലായിട്ടാണ് നൽകിയതല്ലേ. ഇനി നമുക്കൊരു ആക്ടിവിറ്റി ചെയ്താലോ? ടീച്ചർ ഒരു ആക്ടിവിറ്റി തരട്ടെ മക്കൾക്ക്? നമ്മളിന്നൊരു വചനം പഠിച്ചില്ലേ? ഏതാണ് ആ വചനം? പുറപ്പാട് പുസ്തകത്തിലെ 19 അധ്യായത്തിലെ 5 വചനം. ഏതാണ്? എല്ലാവരും നമുക്കൊന്നുകൂടി പറഞ്ഞു നോക്കാം അത്. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. ഈ വചനം നിങ്ങളെല്ലാവരും ഒരു ചാർട്ട് പേപ്പറിൽ വൃത്തിയായി എഴുതി നിങ്ങളുടെ ക്ലാസ് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുവോ? ചെയ്യുമല്ലോ എല്ലാവരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചാലോ? എല്ലാ കുഞ്ഞുമക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഓണം ആഘോഷിക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? ആദ്യം തന്നെ എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈശോ തന്നെ തന്നെ എന്തിനു വേണ്ടിയാണ് ബലിയർപ്പിച്ചതെന്ന് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പഴയ നിയമത്തിലെ ബലിയർപ്പണത്തിൻ്റെ ഉദ്ദേശങ്ങളും ഫലങ്ങളും നിങ്ങൾക്കറിയാൻ സാധിച്ചു. ഓരോ ബലിയർപ്പണത്തിൻ്റെയും കാതൽ എന്താണെന്നും ഓരോ ബലിയർപ്പണവും ഓരോ സമർപ്പണമാണെന്നും നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമുക്ക് ജീവൻ്റെ അപ്പമായ ഈശോയെക്കുറിച്ച് പഠിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും കഥയൊക്കെ കേൾക്കാൻ ഇഷ്ടമല്ലേ? ടീച്ചർ ഇന്ന് മോശ ഇസ്രയേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭവം പറയാം. ഈജിപ്ത് ഭരിച്ചിരുന്ന രാജാവായിരുന്നു ഫറവോ. മോശ അവിടെ താമസിച്ചിരുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു. ഈജിപ്തുകാർ ഇസ്രയേൽക്കാരെ അടിമകളാക്കി ക്രൂരമായി പണിയെടുപ്പിച്ചുകൊണ്ടിരുന്നു. ഫറവോയുടെ കൊട്ടാരത്തിലാണ് മോശ ജീവിച്ചിരുന്നതെങ്കിലും ഇസ്രയേൽക്കാരോട് മോശയ്ക്കൊരു അനുകമ്പയുണ്ടായിരുന്നു. ഒരു ദിവസം എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തതിന് മോശ ഈജിപ്തിൽ നിന്നും പുറത്തായി. കുറേ ദൂരങ്ങളൊക്കെ സഞ്ചരിച്ച് മിത്യാൻ എന്ന ദേശത്ത് മോശ താമസിച്ചു. അവിടെ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് ആട്ടിടയനായി ജീവിച്ചു. പതിവ് പോലെ ഒരു ദിവസം ആടുകളെ മേയ്ക്കുവാനായി അവൻ പർവ്വതങ്ങളിലേക്ക് പോയി. പെട്ടെന്ന് വലിയൊരു ശബ്ദം കേട്ടു. മോശ നോക്കുമ്പോൾ പർവ്വതത്തിലെ മുൾപ്പടർപ്പ് കത്തുന്നതായി കണ്ടു. അവിടെ ഒരു വെളിച്ചമുണ്ടായിരുന്നു. ആ വെളിച്ചത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വരം മോശ കേട്ടു. നീ എൻ്റെ ജനമായ ഇസ്രയേലിനെ ഈജിപ്തിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് കാനാൻ ദേശത്തേക്ക് പോരുക. അപ്പോൾ മോശ ദൈവത്തോട് മറുപടി പറഞ്ഞു, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, എന്നെക്കൊണ്ട് കഴിയില്ല എന്ന്. ദൈവം മോശയോട് പറഞ്ഞു, നീ ഏകനല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മോശ ദൈവത്തോട് ചോദിച്ചു, ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി നീ നിലത്തേക്ക് ഇടുക. അപ്പോൾ മോശ കയ്യിലിരുന്ന വടി നിലത്തോട്ടിട്ടു. അതൊരു സർപ്പമായി മാറി. അങ്ങനെ മോശ ദൈവത്തിൻ്റെ ആജ്ഞകളനുസരിച്ചു. മോശ ഫറവോയുടെ അടുക്കലേക്ക് ഇസ്രയേൽ ജനത്തെ മോചിപ്പിക്കാനായി ചെന്നു. ഫറവോ മോശയോട് ഒരടയാളം ചോദിച്ചു. മോശയുടെ
സഹായിയായ അഹ്റോനോട് വടി നിലത്തേക്കിടുവാൻ ആവശ്യപ്പെട്ടു. അഹ്റോൻ വടി നിലത്തേക്കിട്ടു. വടി പാമ്പായി മാറി. ഫറവോ തൻ്റെ മന്ത്രവാദികളെ വിളിച്ചു വരുത്തി മോശ ചെയ്തതുപോലെ തന്നെ ചെയ്തു. അവരും അവരുടെ വടി നിലത്തേക്കിട്ടു. അതും പാമ്പായി മാറി. പക്ഷേ മോശയുടെ വടി ഫറവോയുടെ വടികളെ മിഴുങ്ങിക്കളഞ്ഞു. ഈ അടയാളം കണ്ടിട്ടും ഫറവോ ഇസ്രയേലിനെ വിട്ടു നൽകാൻ തയ്യാറായില്ല. അവരെ കൂടുതൽ കൂടുതൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഇസ്രയേൽ ജനത്തിനോട് ദൈവത്തിന് അനുകമ്പ തോന്നി. ദൈവം ഒന്നിനു പുറകെ ഒന്നായി 10 ബാധകൾ അവർക്ക് നൽകി. ഈ 10 ബാധകൾ എന്തൊക്കെയാണെന്നറിയാമോ? അവിടുത്തെ ജലമെല്ലാം രക്തമായി മാറുന്നു, മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു, തവളകൾ പെരുകുന്നു, ഈച്ചകൾ പെരുകുന്നു, പേൻ പെരുകുന്നു, വെട്ടുകിളികളെയും കൊണ്ട് നിറയുന്നു, അവരുടെ ദേഹത്തെല്ലാം വ്രണങ്ങളാകുന്നു, കന്മഴ പെയ്യുന്നു, അവിടെയെല്ലാം അന്ധകാരം നിറയുന്നു. ഈ 9 ബാധകൾ വന്നാലും ഫറവോ ഒരു ബാധ വരുമ്പോൾ വിട്ടയക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബാധകൾ പോകുമ്പോൾ ഫറവോ അവരെ ഇസ്രയേൽക്കാരെ കൂടുതലായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദൈവം 10-ാമത്തെ ബാധ അയക്കാൻ തീരുമാനിക്കുന്നു. അർദ്ധരാത്രിയിൽ കർത്താവിൻ്റെ സംഹാരദൂതൻ ഈജിപ്തിലെ ആദിജാതന്മാരെയെല്ലാം വധിക്കുന്നു. ആ രാത്രിയിൽ ഈജിപ്തും മുഴുവനും ഫറവോയും ഉണർന്ന് അഹ്റോനെയും മോശേനെയും വിളിച്ചു വരുത്തി ഇസ്രയേൽക്കാരെ കർത്താവിനെ ആരാധിക്കാനായി മോശയുടെ കൂടെ പറഞ്ഞയക്കുന്നു. മോശ അവരെയും കൊണ്ട് കാനാൻ ദേശത്തേക്ക് യാത്രയായി. അവരുടെ യാത്രയിൽ ഉടനീളം കർത്താവിൻ്റെ ഒരു സംരക്ഷണം അവർക്കുണ്ടായിരുന്നു. ചെങ്കടൽ കടന്നു പോകുമ്പോൾ അവർക്ക് കടൽ രണ്ടായി ഭാഗിച്ച് മോശയും ഇസ്രയേൽ ജനവും അക്കരയെത്തി. ഫറവോ പുറകെ വന്നുവെങ്കിലും അവരെ കടൽ മൂടിക്കളഞ്ഞു. അങ്ങനെ അവർ ദീർഘദൂരം യാത്ര ചെയ്ത് സീനായി മരുഭൂമിയിലെത്തി. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണസാധനങ്ങളൊക്കെ തീർന്നു. അവർ വിശന്നു തുടങ്ങി. അവർ ദൈവത്തിനെതിരായും മോശയ്ക്കെതിരായും പിറുപിറുക്കാൻ തുടങ്ങി. ഞങ്ങളെ ഈ മരുഭൂമിയിലിട്ട് കൊല്ലാനാണോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന് അവർ മോശയോട് ചോദിച്ചു. ദൈവത്തിന് അവരുടെ മേൽ കരുണ തോന്നി. അവർക്ക് ആകാശത്ത് നിന്ന് തേൻ ചേർത്ത അപ്പത്തിൻ്റെ രുചിയുള്ള മന്ന അവർക്ക് ഭക്ഷണമായി നൽകി. അവർ അതെല്ലാം കഴിച്ച് തൃപ്തരായി ഉന്മേഷത്തോടെ യാത്ര തുടർന്നു. നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമായില്ലേ? ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ? മരുഭൂവിൽ മന്ന പൊഴിച്ചവൻ തന്നെ ജീവന്റെ അപ്പമായി. മരുഭൂവിൽ മന്ന പൊഴിച്ചവൻ തന്നെ ജീവന്റെ അപ്പമായി. തൻ്റെ ജനത്തിന് ജീവനായി തീർന്നവൻ ഇന്നും വസിക്കും കൂദാശയിൽ. തൻ്റെ ജനത്തിന് ജീവനായി തീർന്നവൻ ഇന്നും വസിക്കും കൂദാശയിൽ. ഇന്നും വസിക്കും കൂദാശയിൽ. മോളുടെ പാട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായില്ലേ? നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ ഈ പാട്ട് സ്ഥിരം കേൾക്കാറില്ലേ? ഈ പാട്ട് കേൾക്കുമ്പോൾ ടീച്ചർ പറഞ്ഞ ഈ കഥ നിങ്ങൾ ഓർക്കുമല്ലോ. എന്താണ് ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? ദൈവം ഇസ്രയേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് പോന്നപ്പോൾ അവർക്ക് വിശന്നപ്പോൾ മന്ന ഭക്ഷിച്ച് അവരുടെ വിശപ്പ് മാറ്റി അവരെ യാത്രയാക്കിയത് നിങ്ങൾ ഓർക്കുമല്ലോ. ഇതാണ് നമ്മൾ ആദ്യ ഭാഗത്ത് കണ്ടത്. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് പോകുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഗലീലി കടൽ തീരത്ത് ഈശോയുടെ പ്രസംഗം കേൾക്കാൻ കൂടിയിരുന്ന 5000 ആളുകൾക്ക് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ബാലന്റെ കയ്യിൽ നിന്നും 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് അവരുടെ ക്ഷീണമൊക്കെ മാറ്റി അവരെ ഭവനങ്ങളിലേക്ക് യാത്രയായ സംഭവം നിങ്ങൾ കേട്ടിട്ട് കാണുമല്ലോ. നമ്മുടെ ശരീരത്തിന്റെ വിശപ്പകറ്റാൻ അപ്പം നൽകിയ ഈശോ നമ്മുടെ ആത്മാവിനും ഭക്ഷണം നൽകുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടമല്ലേ? നിങ്ങൾ ആപ്പിളും ഓറഞ്ചും മുന്തിരിയൊക്കെ കഴിക്കാറില്ലേ? ആപ്പിളും ഓറഞ്ചും മുന്തിരിയൊക്കെ കഴിക്കുമ്പോൾ എന്താണ് ലഭിക്കുക? അതിൻ്റെ പോഷക ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നു. നമ്മുടെ ആത്മാവിന് ഈ ഭൂമിയിൽ ഒരേ ഒരു ഭക്ഷണമേ ഉള്ളൂ. അത് ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമാണ്. അത് നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. അപ്പോൾ എന്താണ് വിശുദ്ധ കുർബാന? അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ പങ്കുവെച്ച് നൽകുന്ന പരിശുദ്ധ കൂദാശയാണ് വിശുദ്ധ കുർബാന. നമുക്കൊന്നും കൂടെ പറഞ്ഞു നോക്കിയാലോ? നിങ്ങളെല്ലാവരും എൻ്റെ കൂട്ടത്തിൽ കൂടുകയില്ലേ? അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ പങ്കുവെച്ച് നൽകുന്ന പരിശുദ്ധ കൂദാശയാണ് വിശുദ്ധ കുർബാന. അങ്ങനെ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നമുക്ക് ഭക്ഷണപാനീയങ്ങളായി തരുന്നു. ഇനി നമുക്കൊരു കഥ കേട്ടാലോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനും നിങ്ങളെ പോലെ 4-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ അന്തോണീസ് പുണ്യാളനെ പരിചയമുണ്ടാവുമല്ലോ. വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അന്തോണീസ് അച്ഛൻ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ജനങ്ങളോട് വിശുദ്ധ കുർബാനയെ പറ്റി സംസാരിക്കുകയായിരുന്നു.
ഗിലാഡ് എന്ന മനുഷ്യന് വിശുദ്ധ കുർബാനയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പറ്റി സംശയമുണ്ടായി. അയാൾ ഒട്ടേറെ വാദപ്രതിവാദങ്ങൾ നടത്തുകയും ചെയ്തു. അദ്ദേഹം അന്തോണിസിനെ വെല്ലുവിളിച്ചു. ഗിലാഡ് പറഞ്ഞു, എനിക്കൊരു കഴുതിയുണ്ട്, കോവർ കഴുത. ഞാനതിനെ കെട്ടിയിട്ട് 3 ദിവസം തീറ്റയൊന്നും കൊടുക്കില്ല. ദേവാലയത്തിൻ്റെ തൊട്ടടുത്തുള്ള മൈതാനത്ത് ഞാനതിനെ കൊണ്ടുവന്ന് കെട്ടും. അതിന് ഏറ്റവും ഇഷ്ടമുള്ള തീറ്റ അതിൻ്റെ മുൻപിൽ വെച്ച് ജനങ്ങളെയെല്ലാം വിളിച്ചു കൂട്ടും. ഈ സമയത്ത് അന്തോണീസ് അച്ഛൻ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു കൊണ്ടുവരണം. കഴുത തൻ്റെ ഭക്ഷണത്തെ ശ്രദ്ധിക്കാതെ വിശുദ്ധ കുർബാനയുടെ മുൻപിൽ വന്ന് സാഷ്ടാംഗം വീണാൽ ഞാൻ വിശ്വസിക്കാം. അത് അന്തോണീസിനൊരു വെല്ലുവിളിയായിരുന്നു. അദ്ദേഹത്തെ വിശ്വാസത്താൽ നിറയ്ക്കാൻ അന്തോണീസ് തീരുമാനിച്ചു. ഗിലാഡ് തൻ്റെ കഴുതയെ 3 ദിവസം പട്ടിണിക്കിട്ടു. ആ സമയം അന്തോണീസ് ഉപവാസമെടുത്തു പ്രാർത്ഥിച്ചു. 3-ാം ദിവസം പ്രഭാതമായപ്പോൾ ഗിലാഡ് തൻ്റെ കഴുതയെ മൈതാനത്ത് കൊണ്ടുവന്ന് കെട്ടി. അതിന് ഏറ്റവും ഇഷ്ടമുള്ള തീറ്റയും വെള്ളവും അതിന് മുൻവലിച്ച് ജനങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി. അന്തോണീസ് അച്ഛൻ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു. ഗിലാഡ് കഴുതയെ അഴിച്ചുവിട്ടു. കഴുത ഭക്ഷണത്തെ ശ്രദ്ധിക്കാതെ വിശുദ്ധ കുർബാനയുടെ മുൻപിൽ വന്ന് സാഷ്ടാംഗം വീണു. ഇത് കണ്ട് മാനസാന്തരപ്പെട്ട ഗിലാഡ് ഒരു ദൈവവിശ്വാസിയായി മാറി. ആ കഴുത മുട്ടുകുത്തിയ സ്ഥലത്ത് ഒരു ദേവാലയം നിർമ്മിക്കുകയും ചെയ്തു. കഥ എല്ലാവരും കേട്ടല്ലോ. എല്ലാവർക്കും കഥ ഇഷ്ടമായില്ലേ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വിശുദ്ധ കുർബാന ജീവൻ നൽകുന്ന അപ്പമാണെന്ന് നിങ്ങൾ ഈ ക്ലാസ്സിൽ പഠിച്ചുവല്ലോ. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. മദർ തെരേസയുടെ ആശ്രമത്തിൽ ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുക പതിവായിരുന്നു. മദർ തെരേസയ്ക്ക് ആ കുട്ടിയെ കാണുമ്പോൾ വിശുദ്ധ കുർബാന കൊടുക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. ഈ ആഗ്രഹം മദർ തെരേസ അവിടുത്തെ വികാരിയച്ഛനെ അറിയിച്ചു. ഭിന്നശേഷിക്കാരനായ കുട്ടിക്ക് കുർബാന കൊടുക്കുക സാധ്യമല്ല എന്ന് അച്ഛൻ മറുപടി പറഞ്ഞു. അങ്ങനെ മദർ തെരേസയുടെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛനൊരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. ഒരു മേശപ്പുറത്ത് ഒരു കഷ്ണം ബ്രെഡും ഒരു ക്രൂശിത രൂപവും വിശുദ്ധ കുർബാനയും എടുത്തു വെച്ചു. മദർ തെരേസ ആ കുട്ടിയെ മേശയുടെ അരികിലേക്ക് കൊണ്ടുവന്നു. ആ കുട്ടി ബ്രെഡ് കാണിച്ചിട്ട് ഭക്ഷിക്കുന്നതായി കാണിച്ചു. വിശുദ്ധ കുർബാന ക്രൂശിത രൂപത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ഇതിൽ നിന്ന് മനസ്സിലായി ഈ കുട്ടിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള യോഗ്യതയുണ്ടെന്ന്. അങ്ങനെ അച്ഛൻ ആ കുട്ടിക്ക് വിശുദ്ധ കുർബാന കൊടുക്കുകയുണ്ടായി. ഇതിൽ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്തു മനസ്സിലായി? വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യമുണ്ടെന്നും അത് നിത്യജീവൻ നൽകുന്ന അപ്പമാണെന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമുക്ക് ഓർത്തു നോക്കിയാലോ? ഇസ്രയേൽക്കാരെ ഈജിപ്തിൽ നിന്നും രക്ഷിച്ചുകൊണ്ടു പോകുന്നതും അവർക്ക് കർത്താവിൻ്റെ സംരക്ഷണമുണ്ടായതും രാത്രിയിൽ അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായും കർത്താവ് അവരെ നയിച്ചതും അവർക്ക് വിശന്നപ്പോൾ മഞ്ഞ വർഷിച്ച് അവരുടെ വിശപ്പൊക്കെ മാറ്റി കാനാൻ ദേശത്തേക്ക് യാത്രയാക്കിയതും നമ്മൾ പഴയ നിയമത്തിൽ പഠിച്ചു. പുതിയ നിയമത്തിൽ ഈശോയുടെ പ്രസംഗം കേൾക്കാൻ കൂടിയിരുന്ന 5,000-ൽ പരം ആളുകൾക്ക് 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് അവരുടെ വിശപ്പൊക്കെ മാറ്റി അവരെ യാത്രയാക്കിയ കഥ നിങ്ങൾ കേട്ടുവല്ലോ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഈശോ ജീവന്റെ അപ്പമാണെന്ന്. ഇന്ന് നിങ്ങൾ 2 കഥയൊക്കെ കേട്ടില്ലേ? അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ടീച്ചർ നിങ്ങൾക്കിന്ന് ഒരു ആക്ടിവിറ്റി തരികയാണ്. ഇത് കൊറോണ കാലഘട്ടമാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞളൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? വിശുദ്ധ കുർബാന നിത്യജീവൻ തരുന്നതാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു തിരുവചന ഭാഗം കണ്ടെത്തി നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരും അയച്ചു കൊടുക്കുമല്ലോ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.